വിശുദ്ധ റമദാൻ യാത്ര പറയുമ്പോൾ ലോകത്തുള്ള എല്ലാ ജീവജാലങ്ങളും ആകാശവും ആകാശവും ഭൂമിയും എല്ലാ ജീവികളും എല്ലാ വസ്തുക്കളും ഇന്നത്തെ ദിവസം വാവിട്ടു കരയുന്ന ദിവസമാണ് സ്വഹബ. റമദാനു ശരീഫ് യാത്ര പറയുന്നു എന്ന് പറയുമ്പോ അതേ എന്തോ വലിയ മുസീബത്ത് സംഭവിക്കുന്നത് പോലെ അവരെല്ലാവരും വാവിട്ട് കരയുകയാണ് സ്വഹബ. സ്വഹാബത്ത് ചോദിക്കുന്നു, നബിയേ എന്ത് മുസീബത്താണ് ഇവിടെ സംഭവിച്ചത്? റമദാൻ എന്ന് പറഞ്ഞാൽ ആളുകൾക്ക് സൽക്കർമ്മം ചെയ്യാൻ വേണ്ടി ഉണ്ടായ മാസമാണ്, എല്ലാവർക്കും ഉപകാരമായി വന്ന മാസമാണ്, റഹ്മത്തിന്റെ മാസമാണ്, മഗ്ഫിറത്തിന്റെ മാസമാണ്, ഇത്തുക്കും മിനന്നാർ അതേ നരകമോചനം ലഭിക്കുന്ന മാസമാണ്. ഇങ്ങനെ ധാരാളം അനുഗ്രഹങ്ങൾ കിട്ടുന്ന ഈ മാസത്തിൽ എന്തിനാണ് വലിയ മുസീബത്ത് സംഭവിച്ചതുപോലെ റമദാൻ പോകുമ്പോൾ എന്തിനാണ് അങ്ങനെ വാവിട്ട് കരയുന്നത്? ആ സമയത്ത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മറുപടി, ഓ പ്രിയപ്പെട്ട സ്വഹാബത്തെ, ഇങ്ങനെ ഇത്രയും മഹത്വമുള്ള റമദാനു ശരീഫ് കിട്ടിയിട്ട് അതുകൊണ്ട് ഉപകാരം ലഭിക്കാത്തവൻ ആരെങ്കിലും ഉണ്ടോ? അവനിതാ വലിയ മുസീബത്ത്, അവനേക്കാൾ വലിയ മുസീബത്ത് ലഭിച്ചവനില്ല, അവനേക്കാൾ വലിയ പ്രയാസപ്പെട്ടവനില്ല, അവനേക്കാൾ വലിയ സങ്കടപ്പാടിലുള്ളവനില്ല. അവൻ ഈ റമദാൻ മുസീബത്തു തന്നെ. റമദാനു ശരീഫ് കിട്ടിയിട്ട് പോലും അത് ആ വിശുദ്ധമായ റമദാനു ശരീഫിൽ അവന് നന്മകൾ ചെയ്യാൻ സാധിച്ചിട്ടില്ലെങ്കിൽ, അവൻ അള്ളാഹുവിന്റെ റഹ്മത്ത് ചോദിച്ചു വാങ്ങാൻ കഴിഞ്ഞിട്ടില്ലെങ്കിൽ, അള്ളാഹുവിന്റെ മഗ്ഫിറത്ത് ചോദിച്ചു വാങ്ങാൻ കഴിഞ്ഞിട്ടില്ലെങ്കിൽ, ആ കത്തിയേളുന്ന നരകത്തിൽ നിന്ന് അവന് മോചനം ലഭിച്ചിട്ടുമില്ലെങ്കിൽ, അവനേക്കാൾ പിന്നെ മുസീബത്തുള്ളവനാരാണ്? അവനേക്കാൾ വലിയ മുസീബത്ത് ലഭിച്ചവനാരാണ്? ഈ 29 ദിവസം നമ്മൾ അനുഷ്ഠിച്ച നോമ്പുണ്ടല്ലോ, ആ നോമ്പ് വെറുതെയുള്ളതല്ല ഉമ്മമാരെ, ആ നോമ്പ് നമുക്കുള്ള സുപാർശകനാണ്. അല്ലാഹുവിന്റെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പഠിപ്പിക്കുകയാണ്, വിശുദ്ധമായ റമദാനു ശരീഫും അസ്വിയാമു വൽ ഖുർആനു യസ്മഅനു ലിൽ അബ്ദി യൗമൽ ഖിയാമ. നമുക്ക് വേണ്ടി അള്ളാഹുവിന്റെ പാരത്രികമായ ലോകത്തിൽ ഖിയാമത്ത് നാളിൽ നമുക്ക് വേണ്ടി ശുപാർശ ചെയ്യാനുള്ളതാണ് വിശുദ്ധ ഖുർആൻ. നമുക്ക് വേണ്ടി ശുപാർശ ചെയ്യാനുള്ളതാണ് നമ്മൾ അനുഷ്ഠിച്ച നോമ്പ്. എന്നിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയാണ്, യഖൂലു സിയാം, അതേ നോമ്പ് പറയുകയാണ്, ഐ റബ്ബു, ഓ എന്റെ യജമാനനായ അല്ലാഹ്, ഇദാ മനഅ്തു ത്വഅമ വസ്സഅബാത ബിന്നഹാർ വസ്ഫിഅനീ ഫീ. പടച്ച റബ്ബേ, ഇന്നാലിന്ന പെണ്ണ് അല്ലെങ്കിൽ ഇന്നാലിന്ന ആണ്, ഈ ഇന്നാലിന്ന ഫാത്തിമ അല്ലെങ്കിൽ ഇന്നാലിന്ന സുദ്ദീഖ്, അവനിതാ എനിക്ക് വേണ്ടി നോമ്പ് അനുഷ്ഠിച്ചതിന്റെ പേരിൽ പകല് സമയം, നല്ല ചൂടുള്ള സമയം, വളരെ പ്രയാസമുള്ള സമയം, അവന്റെ ഭക്ഷണങ്ങളൊക്കെ ഉപേക്ഷിച്ചവനാണ്. അവനവന്റെ ഭാര്യയുടെ കൂടെ അല്ലെങ്കിൽ ഭർത്താവിന്റെ കൂടെ നിൽക്കുമ്പോൾ അവന് ശാരീരികമായ ഒരുപാട് വികാര വിചാരങ്ങളുണ്ട്, അവന് ചിലപ്പോഴൊക്കെ പലതും സംസാരിക്കണമെന്നുണ്ട്, നല്ല ഭക്ഷണം കാണുമ്പോൾ കഴിക്കണമെന്നുണ്ട്, അതുപോലെ തന്നെ അവന് മൊബൈലിൽ കാണണമെന്നുണ്ട്, അങ്ങനെ പലതും കാണാനും കേൾക്കാനും ഒക്കെ അവന്റെ മനസ്സിൽ ശഹുവത്തുണ്ട്, വികാരമുണ്ട്. പക്ഷേ ആ വികാരങ്ങളെ മുഴുവനും ഒതുക്കി നിർത്തിയിട്ട് പകല് സമയം നോമ്പനുട്ടിച്ചവനാണ് അല്ലാഹ്.
അതുകൊണ്ട് ഞാൻ ആ മനുഷ്യന് വേണ്ടി ശുപാർശ ചെയ്യുന്നു അല്ലാ, അവന് വേണ്ടി ഞാൻ പൊറുക്കലിനെ തേടുന്നു അല്ലാ, അവന് വേണ്ടി ഞാൻ സ്വർഗപ്രാപ്തി സ്വർഗലബ്ധി ചോദിക്കുന്നു അല്ലാ. അപ്പോൾ ഉമ്മമാരെ, നമ്മൾ അരുട്ടിച്ച നോമ്പ് വെറുതെ അല്ല. ആ നോമ്പ് അല്ലാഹുവിന്റെ മുമ്പിൽ വന്ന് പറയാണ്, പടച്ച റബ്ബേ, അവൻ എന്നെ അരുട്ടിച്ചതിന്റെ പേരിൽ പകല് സമയം ഭക്ഷണം ഉപേക്ഷിച്ചിട്ടുണ്ട്. എല്ലാ വികാര വിചാരങ്ങളിൽ നിന്നും സ്വന്തം മനസ്സിനെ മാറ്റി നിർത്തിയിട്ടുണ്ട്, അവന്റെ ശരീരത്തെ മാറ്റി നിർത്തിയിട്ടുണ്ട്. അതുപോലെ ഖുർആനും വന്ന് പറയാണ്, മനഅതുഹു നൗമ ബില്ലൈൽ, പടച്ച റബ്ബേ, അവൻ വിശുദ്ധമായ റമളാനിലും അല്ലാത്തപ്പോഴും രാത്രി സമയത്ത് ഹയാത്താക്കിയിട്ട് വിശുദ്ധ ഖുർആൻ പാരായണം ചെയ്യാറുണ്ട് അല്ലാ. അതുകൊണ്ട് ഞാൻ അവന് വേണ്ടി ശുപാർശ ചെയ്യുന്നു. അവർക്ക് വേണ്ടി ശുപാർശ ചെയ്യാനുള്ള അവസരം എനിക്കും വേണമല്ലാ എന്ന് യജമാനനായ അല്ലാഹുവിനോട്, അതേ വിശുദ്ധ ഖുർആനും അതുപോലെ തന്നെ പരിശുദ്ധമായ റമളാനു ശരീഫിലെ നോമ്പും നമുക്ക് വേണ്ടി ശുപാർശക്ക് അവകാശം ചോദിക്കുമെന്ന് സയ്യിദുനാ മുഹമ്മദു റസൂലുള്ളാഹ് ആ സമയത്ത് അല്ലാഹു തആല പറയും, അതേ നിങ്ങൾ രണ്ടുപേരും അവർക്ക് വേണ്ടി ദുആ ചെയ്തോളൂ, അവർക്ക് വേണ്ടി ശുപാർശ ചെയ്തോളൂ എന്ന് പറഞ്ഞ് വിശുദ്ധമായ റമളാനു ശരീഫിലെ നോമ്പും അതുപോലെ തന്നെ വിശുദ്ധ ഖുർആനിന്റെ പാരായണവും അല്ലാഹു തആല നമുക്ക് വേണ്ടി അവർക്ക് ശുപാർശക്ക് അവകാശം കൊടുക്കുമെന്ന് സയ്യിദുനാ മുഹമ്മദു റസൂലുള്ളാഹ് ഇങ്ങനെയുള്ള നോമ്പായി നമ്മുടെ നോമ്പിനെ അല്ലാഹു തആല സ്വീകരിക്കുമാറാവട്ടെ.